നമസ്കാരം. മാലിക് എന്ന പുതിയ മലയാളം സിനിമയുടെ സംവിധായകൻ മഹേഷ് നാരായണൻ ഒരു സംഖ്യയാണോ? സിനിമ കണ്ടാൽ അങ്ങനെ ഒരു സംശയം ആർക്കും തോന്നും. എന്തെന്നാൽ ഈ സിനിമയിൽ സംഘപരിവാറിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദു സമുദായമോ ഇവർക്കെതിരെയോ ഒരു ചെറിയ പരാമർശം പോലുമില്ല. വളരെ വ്യക്തമായി തന്നെ പറയാം, സിനിമയിൽ ജമാഅത്തിനെ, പള്ളിക്കമ്മിറ്റികളെ, തീരദേശ ന്യൂനപക്ഷങ്ങളെ, മുസ്ലിം ലീഗിനെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, ആ കാലഘട്ടത്തിലെ സർക്കാരിനെ, പോലീസ് സേനയെ, ഉദ്യോഗസ്ഥരെ, ക്രിസ്ത്യൻ മത വിഭാഗത്തെ, കടലിനപ്പുറം കിടക്കുന്ന ലക്ഷദ്വീപ് നിവാസികളെ എന്ന് തുടങ്ങി സകലരെയും പല വഴിക്ക് കണക്കിന് അവഹേളിച്ചിട്ടുണ്ട്. മാലിക് അഥവാ ഉടമ എന്നർത്ഥം വരുന്ന ഒരു കഥാപാത്രം, അതായത് ഇതിൽ ഫഹദ് ഫാസിൽ ചെയ്ത അലീക്ക എന്ന കള്ളക്കടത്തുകാരൻ അല്ലെങ്കിൽ ഒരു മത ആൾക്കൂട്ടത്തിൻ്റെ നേതാവ്, ആ നേതാവിനെ കഞ്ചാവ് കേസ്, കള്ളക്കടത്ത്, പെട്രോൾ മോഷണം, കൊലപാതകം തുടങ്ങി അനവധി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായാണ് സിനിമയിൽ കാണിക്കുന്നത്. എന്നാൽ ഇതേ നായകൻ കടുത്ത മതവിശ്വാസിയുമാണ് എന്നതിലാണ് അതിൻ്റെ ത്രെഡ് ഇരിക്കുന്നത്. ഇത്തരത്തിൽ പല കാര്യങ്ങൾ കൃത്യമായി വെളിപ്പെടുത്തുന്ന നിരവധി രംഗങ്ങൾ ഈ സിനിമയിലുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ ഇതിൽ ശിവറാം എന്ന ഉദ്യോഗസ്ഥനോട് മേലധികാരി ചോദിക്കുന്നു, ശിവറാം റമദാ പള്ളിയിൽ പോയിട്ടുണ്ടോ എന്ന്. ഒരു തവണ എന്ന് ഇയാൾ മറുപടി പറയുന്നു, CD പൈറസി റെയ്ഡ് ചെയ്യാൻ പോയി. അപ്പോൾ ഈ മേലുദ്യോഗസ്ഥൻ ചോദിക്കുന്നു, എന്നിട്ട് സാധിച്ചോ? ഈ മേലധികാരിയുടെ ചോദ്യത്തിന് ഇദ്ദേഹം തലകുനിച്ചിട്ട് ഇല്ല എന്ന അർത്ഥത്തിൽ ഇങ്ങനെ തലകുനിക്കുന്നു. അതിനെ തുടർന്ന് ആ മേലധികാരി പറയുന്നു, ഒരു പോലീസുകാരനെയും ഈ സുലൈമാൻ അതിനകത്ത് കയറ്റില്ല എന്ന്. അതായത് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൻ്റെ നിയമപാലനത്തിലുള്ള ഫോഴ്സായ പോലീസ് സേനയെ വെച്ച് പോലും അകത്ത് കടക്കാനോ നിയമ നടപടികൾ പൂർത്തിയാക്കാനോ കഴിയാത്ത കേരളത്തിലെ ഒരു ഇതേ മത കോളനിയെയാണ് ഗ്ലോറിഫൈ ചെയ്യുന്ന തരത്തിൽ ഇതിൽ മഹേഷ് നാരായണൻ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു വിഷയം ചർച്ചയാവാൻ ഇതിനും നല്ല മാർഗം വേറെ എന്തുണ്ട്? ദിലീഷ് പോത്തൻ്റെ സമുദായത്തിൽ നിന്ന് വളർച്ച വന്ന് മതത്തിൻ്റെ വോട്ട് കൊണ്ട് ജയിച്ച രാഷ്ട്രീയ നേതാവ് പള്ളിമുറ്റത്ത് നിന്ന് പ്രസംഗിക്കുന്നത് വേണ്ടി വന്നാൽ നമ്മൾ നാളെ ആയുധമെടുത്തിറങ്ങും എന്നാണ്. പടം പുരോഗമിക്കവേ ആ പറഞ്ഞത് അപ്രകാരം തന്നെ പാലിച്ചു എന്നത് ഡയറക്ടർ ബ്രില്ലിയൻസിൻ്റെ കയ്യൊപ്പായി. സ്വന്തം സമുദായക്കാർക്കായി പോലീസിലെ രഹസ്യ വിവരം ചോർത്തി നൽകുന്ന പച്ചവെളിച്ചം ടീം പോലീസുകാർ അഹമ്മദലി സ്കൂളാണെന്നതൊക്കെ കണ്ട് ബോംബേറ് കേസിലെ 17-കാരനായ പ്രതിക്ക് രഹസ്യമായി മൊബൈൽ കൊടുക്കുന്ന തട്ടമിട്ട ഡോക്ടർ താത്ത, നാളുകളിൽ നമ്മുടെ ആൾക്കാർക്ക് ആവശ്യം വരും എന്ന് പറഞ്ഞ് പള്ളിയിൽ ഒളിപ്പിക്കൂ എന്ന് പറഞ്ഞ് യന്ത്രത്തോക്കുകളും മറ്റ് വെടിക്കോപ്പുകളും വിദേശത്ത് നിന്ന് അലിക്ക് അയച്ചു വിടുന്ന ഷാഹുൽ എന്ന കഥാപാത്രം തുടങ്ങി നിരവധി ഉദാഹരണങ്ങളും റിയൽ ലൈഫ് സംഭവങ്ങളും സംവിധായകൻ പച്ചയ്ക്ക് വരച്ച് കാണിച്ചിട്ടുണ്ട്. മറ്റൊരു സീനിൽ സ്ഥലം സന്ദർശിക്കാനെത്തുന്ന സബ് കളക്ടറോട് ഫഹദിൻ്റെ കഥാപാത്രം പറയുന്നത്, അറസ്റ്റോ മറ്റോ ആണോ സാറേ, ആണെങ്കിൽ എനിക്ക് ജമാഅത്തിൽ അറിയിക്കാനാണ് എന്ന്. നിയമവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഫലമായി നീതിന്യായ ഭരണവകുപ്പിന് ഒരു നടപടിയെടുത്ത് മുന്നോട്ട് പോകണമെങ്കിൽ അവിടുത്തെ ജമാഅത്തുകാരെ നേരിടണം എന്ന അവസ്ഥ. തൻ്റെ കള്ളക്കടത്തിന് മതം താനൊരു പരിചയമായി ഉപയോഗിക്കും എന്ന് പച്ചയ്ക്ക് പറയുന്ന അലി എന്ന കഥാപാത്രം, തോക്കും ബോംബും കടത്തിയത് ഒളിപ്പിച്ചു വെച്ച് നന്മയാക്കിയ അലി, അത് തന്നെ പിന്നെടുത്ത് പള്ളിമുറ്റത്ത് വെച്ച് പൊട്ടിക്കുന്ന അന്യായ കോമഡി, എൻ്റെ പൊന്നോ യുവമാർക്കിട്ട് എന്നാ തേപ്പാണ് മഹേഷ് തേച്ച് വെച്ചിരിക്കുന്നത്. അതിലൊക്കെ അപ്പുറത്ത് അവിടുത്തെ ഡേവിഡിൻ്റെയും പീറ്ററിൻ്റെയും അവസ്ഥ കണ്ടാണ് കൂടുതൽ സഹതാപം തോന്നിയത്. പാവങ്ങൾ കള്ളക്കടത്തിനും കൊല്ലിനും കൊലയ്ക്കുമൊക്കെ കൂടെ നിന്നു. എന്നിട്ടോ ആ കാശ് കൊണ്ട് സ്കൂൾ പണിഞ്ഞപ്പോൾ അത് പള്ളി വകയുമായി. സ്കൂളിൻ്റെ പേര് അഹമ്മദലി സ്കൂൾ എന്നുമായി. ശേഷം പെങ്ങളെയും അലി കൊണ്ടുപോയി, ഉണ്ടായ കുട്ടികളെയും അവൻ്റെ മതക്കാരാക്കി വളർത്തി. ഏറ്റവും അധികം ചിരി വന്നത് കളക്ടറോട് താൻ തന്നെയാണ് ചന്ദ്രനെ കൊന്നത്, പറ്റുമെങ്കിൽ ഞമ്മൻ്റെ ആൾക്കാരെ കടന്ന് ഞമ്മളെ കൊണ്ടുപോ എന്ന് ഫഹദ് പറഞ്ഞ ശേഷം അവിടെ ഉള്ളവരൊക്കെ കൂടി ബോലോ തക്ബീർ വിളിക്കുന്ന രംഗത്തെ ഡേവിഡിൻ്റെയും പീറ്ററിൻ്റെയും ഒക്കെ മുഖഭാവം കണ്ടാണ് പുല്ല് ഇതെന്ത് എന്നുള്ള ഒരു രീതി അവിടുത്തെ എക്സ്പ്രഷൻ കൊടുത്തിരിക്കുന്നത്. എന്നിട്ടെടുക്കുമോ, ഡേവിഡ് ഇവന്മാരുടെ തന്നെ വെടിയും കൊണ്ട് സ്വന്തം പള്ളിയിലേക്ക് തന്നെ വീഴുന്നു. ഏറ്റവും അവസാനം കഥയിൽ കലാപമുണ്ടാക്കിയത് ഡേവിഡും പീറ്ററും സഭക്കാരും എന്ന രീതിക്കായി, ഇജ്ജാതി മണ്ടന്മാർ. എന്നാൽ ഇത് മനസ്സിലാക്കി ആരെങ്കിലും യഥാർത്ഥം ഇന്നതല്ലേടാ എന്ന് ചോദിച്ചാൽ ഇവന്മാർ സബ് കളക്ടർക്ക് മുന്നിലിരുന്ന ഡേവിഡായിട്ട് പറയും, വർഗീയത പറയല്ലേ സാറേ എന്ന്. ഇവിടുള്ള അതേ മണ്ടന്മാർ എക്സ്ട്രാ 1-2 വാചകം കൂടി പറയും, അതൊക്കെ എന്തോ ആവട്ടെ, നമുക്കൊരു ഫുള്ളും ഇച്ചിരി പോർക്കും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇളിച്ചുകൊണ്ടിരിക്കും എന്ന്. ഹാ, അതങ്ങനെയും ചില മണ്ടന്മാർ.
പ്രസ്തുത സിനിമയിൽ കോമഡിക്ക് ഒരു പ്രത്യേക ട്രാക്കില്ല, അതിനായി സീനുകളില്ല എന്നത് ഒരു കുറവാക്കാതെ പടത്തെ മുന്നോട്ട് നയിച്ചത് സലിംകുമാറും നിമിഷ സജയനും ഒക്കെയായിരുന്നു. നിമിഷ പതിവ് പോലെ ഇരുന്നപ്പോൾ സലിംകുമാർ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ചിരിക്കാതെ ഗൗരവമായി നിന്ന് ചിരിപ്പിച്ചു. പള്ളിപ്പറമ്പിലെ മാലിന്യ പ്രശ്ന വിഷയത്തിൽ ഫഹദിനോട് സംസാരിക്കവേ സലിംകുമാറിൻ്റെ ഉസ്താദ് ക്യാരക്ടർ പഞ്ചായത്തിലും നഗരസഭയിലുമൊക്കെ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല, ഇതൊക്കെ വല്ല അമ്പല പരിസരത്തും ആയിരുന്നെങ്കിൽ അവർ എന്നേ വന്ന് വൃത്തിയാക്കിയനെ എന്ന് പറയുന്നതൊക്കെ ഹാസ്യത്തിൻ്റെ എക്സ്ട്രീമാണ്. നിമിഷ സജയൻ കൂടുതൽ ചിരിപ്പിച്ചത് തൻ്റെ മകൻ മരണപ്പെട്ടു എന്ന് കാണിക്കുന്ന ആ സീനുകളിലാണ്. ആ സീനിൽ ചിരിയടക്കാൻ പാടുപെടുന്ന സഹനടി നടന്മാരെയും സൂക്ഷിച്ചു നോക്കിയാൽ കാണാനാകും. അതുപോലെ മകൻ നഷ്ടപ്പെട്ടപ്പോൾ ഫഹദിനോട് പറയുകയാണ്, എൻ്റെ കൊച്ചിനെ തുടരുത്, നിങ്ങളുടെ കൈ ചോരമണക്കുന്നെന്ന്. ചന്ദ്രനെയും മറ്റും കൊന്ന് സകല നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും കന്നന്തിരിവും കാണിച്ച് നടന്നപ്പോൾ അവൻ്റെ കൈ അത്ര മണക്കുമല്ലായിരുന്നു. ഇതൊക്കെ സാങ്കല്പിക കഥയാണ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതി ഒട്ടിച്ചാലും കഥ 2009 ഭീമാപ്പള്ളി വെടിവെപ്പും കലാപവുമൊക്കെ തന്നെയെന്ന് എല്ലാവർക്കും അറിയാം. വട്ടത്തൊപ്പിയും തലപ്പാവും നീളൻ കുപ്പായവും അറബിഷാളും നിഷ്കാരത്തരമ്പുള്ള നെറ്റിയും നീണ്ട താടിയും കുറ്റിയാക്കിയ മീശയും കയ്യിലൊരു AK-47 കൊടുത്ത് ഒരാളെ നിർത്തിയിട്ടത് ഇത് ശ്രീനാരായണ ഗുരുവാണെന്ന് പറഞ്ഞാൽ എങ്ങനാടോ ജനം വിശ്വസിക്കുക? ഭീമാപ്പള്ളി റമദാപ്പള്ളിയായപ്പോൾ ക്രിസ്ത്യൻ മേഖലയായ ചെറിയതുറ ഇളവതുറയായി. അപ്പോൾ അലി എന്നൊരാളോ എന്ന് ചോദിച്ചാൽ അത് കേവലം ഒരു വ്യക്തിയായിട്ടല്ല, ആ മുഴുവൻ സമുദായത്തെയുമാണ് അലി എന്ന കഥാപാത്രം പ്രതിനിധാനം ചെയ്യുന്നത്. റമദാപ്പള്ളിയിലെ വിഭാഗം കള്ളക്കടത്ത്, കൊല, തട്ടിപ്പ്, വെട്ടിപ്പ്, അനധികൃത പണികൾ എന്നിവ ചെയ്ത് സാമ്പത്തികമായി ശക്തരായെന്നും ചെറുതുറ, അതായത് സിനിമയിലെ ഇടവത്തുറ, പഴയ പോലെ ദാരിദ്ര്യത്തിൽ തന്നെ എന്നും സിനിമ വ്യക്തമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അതിന് അലിയുടെ വീട്, കാറ്, മക്കൾ എന്നിവയും ഡേവിഡിൻ്റെ വീട്, മക്കൾ, ജീവിതം എന്നിവയും മാത്രം ഒന്നെടുത്ത് വെച്ചാൽ മതി. ഇതിലേറ്റവും ക്ലാസിക്കലായിട്ടുള്ള പണി കൊടുത്തിരിക്കുന്നത് ലക്ഷദ്വീപിനിട്ടാണ്. ഈ ലക്ഷദ്വീപിനിട്ടുള്ള ചവിട്ട് വളരെ ഭംഗിയായിട്ടാണ് മഹേഷ് വരച്ചു വെച്ചിരിക്കുന്നത്. കൊല നടത്തിയ അലിക്ക എന്ന കഥാപാത്രം രക്ഷപ്പെടാൻ പോകുന്ന സ്ഥലം ലക്ഷദ്വീപിലെ മിനിക്കോയാണ്. കള്ളക്കടത്തുകാർക്കും കൊലപാതകികൾക്കും കലാപകാരികൾക്കുമുള്ള ഒളിത്താവളമായല്ലേ മഹേഷെ നീ ആ പരിപാവനമായ മാനവരിൽ മഹോന്നതന്മാർ മാത്രം വസിക്കുന്ന ദ്വീപിനെ ചിത്രീകരിച്ചത്? വളരെ വളരെ മോശമായി പോയി കേട്ടോ. മഹേഷ് നാരായണൻ എന്തായാലും ഒന്ന് സൂക്ഷിച്ചോളൂ. ആയിഷ സുൽത്താനെ എങ്ങാനും ഈ സിനിമ കണ്ടാൽ ലക്ഷദ്വീപിനെ അപമാനിച്ചേ എന്ന് പറഞ്ഞ് മിക്കവാറും മഹേഷ് നാരായണൻ്റെ നെഞ്ചത്ത് കയറിയിരുന്ന ഒരു താണ്ഡവമാടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. സൂക്ഷിച്ചാൽ താങ്കൾക്ക് കൊള്ളാം. ഇനി ഈ സിനിമ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് വന്നാലോ. 2009 ഭരണം ഇടതുപക്ഷമാണെങ്കിലും അതിൽ കൈവെക്കാൻ മടിച്ച അല്ലെങ്കിൽ വിറച്ച മഹേഷ് മുസ്ലിം ലീഗിനെ പിടിച്ച് ജമാഅത്താക്കി, അതേപോലൊരു കൊടിയും പേരും ഉണ്ടാക്കി നൈസായിട്ട് പണി കൊടുത്തു. ആ മുസ്ലിം പാർട്ടി നേതാവായി വന്ന ദിലീഷ് പോത്തനെ കള്ളക്കടത്ത്, വഞ്ചന, ചതി, കൊലപാതകം, അഴിമതി, തട്ടിപ്പ്, ആയുധക്കടത്ത് എന്ന് വേണ്ട എല്ലാത്തിലും പിടിച്ച് പ്രതിയാക്കിയിട്ടുമുണ്ട്. 2009 മുഖ്യമന്ത്രി V.S. അച്യുതാനന്ദനും പോലീസ് മന്ത്രി കോടിയേരി ബാലകൃഷ്ണനുമാണെന്നിരിക്കെ അബദ്ധവശാൽ പോലും ചുവന്ന കൊടിയോ ഒരു ഇൻഖിലാബോ CPM LDF എന്ന് സാമ്യമുള്ള പേരുകളോ വന്ന് കയറാതിരിക്കാൻ മഹേഷ് നാരായണൻ വളരെ നന്നായിട്ട് തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് തികച്ചും അഭിനന്ദനാർഹം തന്നെയാണ്. പക്ഷേ അത് തന്നെയാണ് മഹേഷ് നടത്തിയ തന്ത്രപരമായ കളിയും. ഇത്രയ്ക്ക് ഓപ്പണായ വിവരങ്ങൾ ലഭ്യമായ ഒരു വിഷയത്തെ എടുത്തപ്പോൾ എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന ആ പ്രധാന വിഷയങ്ങളെ മറച്ചു വച്ചത് തന്നെ അത് ഈ രീതിക്ക് ചർച്ചയാവാനും അതുവഴി അവർ കൂടുതൽ വിമർശിക്കപ്പെടാനും വേണ്ടിയല്ലേ? തീർച്ചയായും അതുതന്നെയായിരിക്കണം സംവിധായകൻ ഉദ്ദേശിച്ചിരിക്കുക. 2009 കേരളം ഭരിച്ചിരുന്നതാരാണ് എന്ന് പോലും പരിശോധിക്കാതെ കയറി പടം പിടിച്ച മരപ്പൊട്ടനൊന്നുമല്ലല്ലോ ഈ മഹേഷ് നാരായണൻ. അതാണ് ആദ്യം പറഞ്ഞത്, മുസ്ലിം ലീഗിന് നേരിട്ടും ഇടതുപക്ഷത്തിന് വളഞ്ഞു പിടിച്ചും നല്ല ഉഗ്രം പണിയാണ് മഹേഷ് നാരായണൻ കൊടുത്തത്. ഒടുവിൽ ഹൈന്ദവർക്കെതിരായി എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയ ആരോ പറഞ്ഞത് ആറ്റുകാൽ പൊങ്കാല സമയത്ത് അലിക്ക ചന്ദ്രനെ തല്ലി കൊല്ലുന്നതാണ്. ആഹാ, ഇതാണോ ഇപ്പം ഇത്ര വലിയ കാര്യം? പൊങ്കാല പോലൊരു ചടങ്ങ് നടക്കവേ അവിടെ വെച്ച് മദ്യപിച്ച ചന്ദ്രനെയല്ലേ തല്ലിക്കൊന്നത്? അതിന് ഈ പറയുന്ന ഹിന്ദുക്കൾ കൈയെടുക്കുകയേ ഉള്ളൂ. ഇത്രയൊക്കെ മറച്ചു പിടിച്ചും ഒളിപ്പിച്ചു വെച്ചും നിന്ന് പടത്തിൻ്റെ ഏറ്റവും അവസാനത്തെ രംഗം നോക്കിക്കേ. ജോജുവിൻ്റെ കളക്ടർ ക്യാരക്ടർ പറയുകയാണ്, അന്നത്തെ സർക്കാരിൻ്റെ പിന്തുണയോടെ പോലീസ് നടത്തിയ അക്രമമാണ് റമദാ പള്ളിയിലേത് എന്ന്. ആഹാ, ആട്ടെ, അന്നത്തെ സർക്കാർ ആരായിരുന്നു മഹേഷ് നാരായണൻ അറിയാമോ? അന്ന് കേരളം ഭരിച്ചിരുന്നത് V.S. അച്യുതാനന്ദൻ്റെ സർക്കാരായിരുന്നു. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.
തത്വമയി ചാനലിൽ ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരിടുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിടുകയാണ്.